ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചങ്ങായി വ്ളോഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളം യൂണിറ്റ് ത്രീ മനുഷ്യന്റെ കൈകൾ പിക്ചറൊക്കെ നോക്കൂ എന്തൊക്കെ ചിത്രങ്ങളാണ് എന്താണ് ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നത് ആദ്യം ഗുഹയില് ജീവിക്കുന്ന വസ്ത്രം പോലുമില്ലാത്ത മനുഷ്യനിൽ നിന്ന് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അല്ലേ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ എത്തിയത് അധ്വാനം കൊണ്ട് മനുഷ്യന്റെ അധ്വാനം കൊണ്ടാണ് നമ്മുടെ നാട് നമ്മുടെ ലോകം തന്നെ ഇത്രയും പുരോഗതി പ്രാപിച്ചിട്ടുള്ളത് ആ അധ്വാനത്തിനു വേണ്ടി മനുഷ്യനെ സഹായിക്കുന്നത് ആരാ മനുഷ്യന്റെ കൈകൾ മനുഷ്യന്റെ കൈകൾ എന്തും നേടാൻ കെൽപ്പുള്ളവയാണ് മനസ്സിലായില്ലേ അപ്പം നോക്കൂ എവിടെ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കിയ കാലമാണ് ആദ്യം കാണിക്കുന്നത് കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ അതിനുശേഷം ചക്രങ്ങളുടെ കണ്ടുപിടുത്തം പിന്നെ കൃഷിയുടെ കണ്ടുപിടുത്തം അങ്ങനെ ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു അല്ലേ മനുഷ്യന്റെ ജീവിതം ഒരു പ്രയാസവുമില്ലാതെ സുഖകരമാക്കി ഇപ്പോൾ കൊണ്ടുപോകാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ അതെല്ലാം നേടിയത് നമ്മുടെ കൈകൾ കൊണ്ടാണ് മനുഷ്യന്റെ കൈകൾ കൊണ്ട് നമ്മുടെ ഈ അധ്യായത്തിലെ ആദ്യത്തെ പാഠം കുഞ്ഞനുറുമ്പും കുട്ടിയോളും എന്ന കവിതയാണ് എം വി മോഹനൻ എഴുതിയ കവിതയാണിത് തപ്പുകുടുക്കൽ എന്തുണ്ട് എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ കവിത നമുക്കൊന്ന് നോക്കാം കുഞ്ഞനുറുമ്പും കുട്ടിയോളും കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതകർത്തപ്പോൾ കുന്നോളം കുറിയരി കുമ്പാരം തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടി പൂരം കൂടുതകർത്തവർ ആരെല്ലാം കൂടെ കുറിയരി ചിന്നിയോർ ആരെല്ലാം കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കിടക്കുന്നു കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതകർത്തൊരു കൂട്ടുകാരിന്നൊന്നറിയേണം കൂടൊന്നു തീർക്കാൻ കുന്നോളം തൊരം വീടാക്കി മാറ്റാൻ മലയോളം എന്താണ് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞനുറുമ്പിൻ്റെയും കുട്ടികളുടെയും കൂട് ആരോ തകർത്തിരിക്കയാണ് അപ്പോൾ കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തപ്പോൾ എന്താണ് അവിടെ കാണുന്നത് കുന്നോളം കൂമ്പാരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൂട് നമ്മുടെ ഏതെങ്കിലും കാല് തട്ടിയിട്ടായിരിക്കും തകർന്നു പോയത് അല്ലേ അതിനുള്ളിൽ ശേഖരിച്ചു വെച്ചിരുന്ന അരിമണികളും അരിമണികളെ പോലെ തന്നെയുള്ള കുഞ്ഞർ കുഞ്ഞനുറുമ്പിന്റെ മുട്ടകളും ചിന്നി ചിതറിപ്പോയി അല്ലെ കൂടുതർന്നപ്പോൾ കുഞ്ഞനുറുമ്പും കുട്ടരും എന്താണ് ചെയ്യുക ആകെ പര പരക്കം വായു അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെതറി ഓടും കൂടുതകർത്തവരെ അല്ലെങ്കിൽ ഈ അരിമണിയൊക്കെ ചിതറിച്ചവരെ മുട്ടകൾ ചിതറിച്ചവരെ കണ്ടെത്താനായിട്ടാണ് ഇവർ ഓടി നടക്കുന്നത് ല്ലേ കണ്ടെത്തി കഴിഞ്ഞാലോ അങ്ങനെ കടിക്കുകയാണ് അല്ലെ കാലിലും ദേഹത്തും അവർ കടിച്ചു കുഞ്ഞനുറുമ്പിന്റെ കൂട് തകർത്തവർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കൂടൊന്നുണ്ടാക്കാൻ വേണ്ടി കുന്നോളം പണിയെടുക്കണം എന്നിട്ട് ആ കൂടിനെ ഒന്ന് വീടാക്കി മാറ്റാൻ മലയോളം പണിയെടുക്കണം അല്ലേ ഒരുപാട് മലയോളം അധ്വാനിച്ചുണ്ടാക്കിയ വീട് തകർക്കാനോ ഒരു നിമിഷം മതി അല്ലേ ഒരു മനുഷ്യന്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് അവരുടെ ആ അധ്വാനം മുഴുവൻ പാഴായിപ്പോയി അല്ലേ ഒരുപാട് അധ്വാനിച്ച് ഉറുമ്പുണ്ടാക്കിയ ആ വീട് അവർ തകർത്തു അല്ലേ ചിതറുക എന്നുള്ളതിന് നമ്മൾ ഇതിൽ പറയുന്നത് ചിന്നുക എന്നാണ് തൊരം എന്ന വാക്കിന്റെ അർത്ഥം പണി ജോലി അധ്വാനം എന്നൊക്കെയാണ് മനസ്സിലായില്ലേ കൂട്ടുകാരും ടീച്ചറുമൊത്ത് ഈ വരികൾ താളമിട്ട് ചൊല്ലി നോക്കൂ വരികൾക്ക് ചേർന്നൊരു വായത്താരി കണ്ടെത്താമോ ഇത് നമുക്ക് എങ്ങനെ രീതിയിൽ ചെല്ലാൻ പറ്റും താനന്ന താനെന്ന താനന്ന താനെന്ന താനന്ന തന്നാനേ എങ്ങനെയാണ് ആ രീതിയിൽ ആ വായിത്താരുടെ രീതിയിൽ തന്നെന്ന താനെന്ന തന്നെന്ന താനെന്ന തന്നെന്ന താനെന്ന തന്നാനെ കുഞ്ഞാനുറുമ്പിന്റെ കൂടുതകർത്തപ്പോൾ കുന്നോളം കുറിയരിക്കും ഭാരം കൂടുതരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം തന്നെന്ന താനെന്ന തന്നെന്ന താനെന്ന തന്നെന്ന താനെന്ന തന്നാനെ മനസ്സിലായില്ലേ ഈ രീതിയിൽ നിങ്ങളും ടീച്ചറും ഒരുമിച്ച് ഈ പാട്ട് പാടി നോക്കൂ കുന്നോളം കുറിയരി കൂമ്പാരം എന്നതിന് പകരം കുന്നോളം ചെറിയരി കൂമ്പാരം എന്നായാലും അർത്ഥം മാറില്ല ചെറിയരി പറയുന്ന കുറിയരി എന്ന് പറഞ്ഞാൽ ഒന്നാണ് അർത്ഥം പക്ഷെ താളത്തിൽ ചൊല്ലാനും പറ്റും ഇവിടെ കുറിയരി എന്ന് തന്നെ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ കുറിയരി എന്ന് തന്നെ വരുന്നത് കൊണ്ട് ഗുണമുണ്ട് എന്താണ് കുന്നോളം കുറിയരി കുന്നോളം ചെറിയരി എന്ന് പറയുന്നേക്കാളും കുന്നോളം കുറിയരി പറയുമ്പോൾ ഈ ക എന്ന അക്ഷരം ആവർത്തിക്കുകയും അതുപോലെ തന്നെ കവിതയ്ക്ക് ശബ്ദഭംഗി കിട്ടുകയും ചെയ്യുന്നു കവിത നമ്മൾ എഴുതലൊക്കെ അല്ലേ ക്ലാസ്സിലും പരീക്ഷയ്ക്കും അപ്പൊ നമ്മൾ കവിതയ്ക്ക് ഭംഗി കൂട്ടുവാൻ വേണ്ടി അക്ഷരങ്ങൾ ആവർത്തിക്കുന്ന വാക്കുകൾ കണ്ടെത്തിയാൽ കവിതയുടെ ശബ്ദഭംഗി കൂടും അപ്പൊ എന്താണ് ഇതിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം കുന്നോളം കുറിയരി കൂമ്പാരം എന്ന് പറയുമ്പോൾ കായ് എന്ന അക്ഷരം ആവർത്തിക്കുന്നു ഈ ആവർത്തനം കവിതയ്ക്ക് ശബ്ദഭംഗി നൽകുന്നു അടുത്തത് നോക്കൂ അക്ഷരങ്ങൾ ആവർത്തിച്ച് ഭംഗി വരുത്തിയ വരികൾ ഈ കവിതയിൽ വേറെയുണ്ടോ കുട്ടിയോളും കെട്ടിയോളും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം അവിടെ കുട്ടിയോളും കെട്ടിയോളും കെട്ടിയോളെന്ന് പറഞ്ഞാൽ എന്താ ഭാര്യ അല്ലെ ഭാര്യയും നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് കെട്ടിയോളും എന്നാണ് അവിടെ ശബ്ദഭംഗി വരുത്താൻ വേണ്ടിയാണ് ആ കുട്ടിയോളും കെട്ടിയോളും എന്ന രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് അക്ഷരാവർത്തനം വരുന്ന വരികൾ ടീച്ചറുടെ സഹായത്തോടെ നിർമ്മിച്ച് കൂട്ടുകാരുമൊത്ത് ചൊല്ലു ഇവിടെ അക്ഷരാവർത്തനം വരുന്ന കുഞ്ഞി കവിതകള് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും നമുക്കതൊന്ന് നോക്കിയാലോ പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാലുവെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു അതിൽ നമുക്ക് ചൊല്ലുമ്പോൾ ഒരു ശബ്ദ ഭംഗി ഉണ്ട് അല്ലെ പിന്നെ അതേപോലെ തന്നെ കുഞ്ചി എമ്മക്കഞ്ചു മക്കളാണേ അഞ്ചാമൻ പഞ്ചാര കുഞ്ചു ആണേ പഞ്ചാര തിന്നു നടന്നു കുഞ്ചു ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു ഇതിൽ ഇഞ്ചാഞ്ചാ ഇഞ്ചാന്നുള്ള അക്ഷരം ആവർത്തിച്ചു വരുമ്പോൾ ആ കവിതയ്ക്ക് നല്ല ശബ്ദ ഭംഗി കിട്ടുന്നുണ്ട് അല്ലേ പിന്നെ അതേപോലെ തന്നെ കൊച്ചുപൂച്ച കുഞ്ഞിനൊരു കൊച്ചമളി പറ്റി കൊച്ചു പൂച്ച അല്ലേ അതേപോലെ കൊച്ചമളി കാച്ചിവച്ച ചൂടുപാലിൽ അവിടെയും കാച്ച എന്നുള്ള അക്ഷരങ്ങളാണ് ആവർത്തിക്കുന്നത് ഓടിച്ചെന്നു നക്കി കൊച്ചു നാവു പൊള്ളിയപ്പോൾ കൊച്ചു വീണ്ടും കായും ചായും പൂച്ച കുഞ്ഞു കേണു മ്യാവും അപ്പം ഇങ്ങനെയുള്ള ഈ കുഞ്ഞു കുഞ്ഞിക്കവിതകളിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ശബ്ദ താളവും അപ്പൊ ശബ്ദഭംഗി കിട്ടാൻ വേണ്ടി ആവർത്തിക്കുന്നത് നല്ലതാണ് അക്ഷരം ആവർത്തിച്ചു വരുമ്പോൾ കവിതയുടെ ശബ്ദ കൂടുന്നുണ്ട് അടുത്തത് നമുക്ക് വീടും കൂടും എന്ന പ്രവർത്തനം നോക്കാം ഏതെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് കുരുവി കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ തൂക്കണാം തൂക്കണാംകുരുവിയുടെ കൂടിൻ്റെ ചിത്രം നമ്മുടെ ഇലയിൽ തൂങ്ങി നിൽക്കുന്നത് കാണുന്നുണ്ട് അല്ലെ പിന്നെ അടുത്ത തേനീച്ച കൂട് കാണുന്നുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അതുപോലെ നമ്മുടെ വീടിനടുത്തുള്ള മാവിലും പ്ലാവിലും ഒക്കെ കാക്ക കണ്ടിട്ടുണ്ടാവും അല്ലേ പിന്നെ അവിടെ കാണിച്ചിരിക്കുന്നത് ഉറുമ്പിന്റെ കൂടാണ് അതായത് പുറ്റ് ചിതൽ പുറ്റ് ചിതലിന്റെ പുറ്റാണ് ആ കാണുന്നത് ഇതൊക്കെയാണ് അവരുടെ വീടുകൾ ഏതെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് കുരുവി കാക്ക തേനീച്ച ഉറുമ്പ് ചിതൽ പിന്നെ നമ്മുടെ പുളി ഇലയിൽ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇല അങ്ങനെ വളച്ച് വെച്ച് അതിൻ്റെ ഉള്ളിലെ പുളി വലിയ വീടാണ് വലിയ കൂടുണ്ടാക്കും അതേപോലെ തന്നെ വേട്ടാളൻ മണ്ണുകൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ചുമരുമിലും അതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത കസേരയുടെ അടിയിൽ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ശല്യമില്ലാത്ത സ്ഥലങ്ങളിൽ മണ്ണ് കൊണ്ട് കൂടുണ്ടാക്കിയിട്ടുണ്ടായിരിക്കും തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് തേനീച്ച എന്തുകൊണ്ടാണ് കൂടുണ്ടാക്കുന്നത് തേനീച്ചയുടെ ശരീരത്തിലെ മെഴുകു ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന മെഴുകുപയോഗിച്ചാണ് തേനീച്ച കൂടുണ്ടാക്കുന്നത് തേനീച്ചയുടെ കൂട്ടിനുള്ളിൽ ഒരുപാട് അറകൾ ഉണ്ടായിരിക്കും കുഞ്ഞു കുഞ്ഞു അറകൾ അല്ലേ തേനെടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ തേൻ എടുക്കുന്ന അതിൽ കുറേ അറകളായിട്ടാണ് അതിനുള്ളിലാണ് തേനുണ്ടാവാറുള്ളത് അപ്പം എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് ഈ യൂണിറ്റിന്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്